എനിക്ക് ഒരു എൻ്റെ അടുത്ത് പറയുന്ന കഥകളിൽ എനിക്ക് ന്യൂ ജനറേഷൻ കഥകൾ ഞാൻ കേട്ടതിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളുള്ളത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് അത്രയും ഇപ്പോൾ ശരിയായിരിക്കാം നമ്മൾ ഒരു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യണം എന്നുള്ളത് ശരിയാണല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്ക് പേഴ്സണലി അപ്പോൾ ഞാനതിന് നൂറായിരം ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അതോ ഇതോ അപ്പോൾ ഇതിനൊക്കെ കൺവിൻസ് ചെയ്യാൻ ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ് കാരണം ആ ക്യാരക്ടറിന് നെഗറ്റീവ് ടച്ച് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ട് അപ്പോൾ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പോഴും എനിക്ക് പേഴ്സണലി കുറച്ചൊരു എന്താ പറയാ ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇത് കുറച്ചുണ്ട് എൻ്റെ സൈഡിൽ നിന്ന് എനിക്കുള്ള ഒരു പ്രശ്നം അതുണ്ട് എനിക്ക് കുറേ ലിമിറ്റേഷൻസ് എൻ്റേതായിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ കൊണ്ടായിരിക്കാം ഞാൻ ഇപ്പോഴും അത് ഭേദിക്കാതെ നിൽക്കുന്നത് എനിക്ക് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ കഴിഞ്ഞതിന് ശേഷം ഓഫേഴ്സ് ഉണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള ഒരു അങ്ങനത്തെ കഥാപാത്രങ്ങൾ മാത്രം ചെയ്താൽ മതി എന്നുള്ള തോന്നലുകൊണ്ടാണ് കൊണ്ടാണ് എനിക്കിപ്പം മൂവീസ് ചെയ്യണമെങ്കിൽ നമ്പർ ഓഫ് മൂവീസ് ചെയ്യണമെങ്കിൽ ഒരുപാട് അഭിനയിക്കാം ഇപ്പൊ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ അഭിനയിച്ച മൂവീസ് എപ്പോഴും ഒരു നല്ല സംവിധായകർക്കൊപ്പം എന്നുള്ളതായിരുന്നു എൻ്റെ അല്ലെങ്കിൽ നല്ലൊരു ബാനറിനൊപ്പം ഞാൻ അല്ലാതെ ചെയ്തത് എന്ന് പറയാൻ എന്താ പറയുക ഒന്നോ രണ്ടോ പടങ്ങളായിരിക്കാം ഞാൻ അല്ലാതെ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എനിക്കെപ്പോഴും അല്ലാതെ നമ്പർ ഓഫ് മൂവീസ് കൂട്ടണമെങ്കിൽ എല്ലാ ദിവസവും ഇങ്ങനെ എന്താ പറയുക ഇവിടെ നിന്ന് അഞ്ച് ദിവസം കൊടുത്തു അവിടെ പത്ത് ദിവസം കൊടുത്തു അങ്ങനെ ഡേറ്റ് കൊടുത്ത് എനിക്ക് ഓടി നടന്ന് പടം ചെയ്യാം പക്ഷേ എനിക്ക് അത്രയും താല്പര്യമില്ല കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്നു നല്ല സിനിമകൾ ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് തുടക്കം മുതലേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും അപ്പം അതുകൊണ്ട് എല്ലാവരും പറഞ്ഞ മാതിരി ഓടി നടന്ന് പൈസ ഉണ്ടാക്കാനോ ഓടി നടന്ന് പടങ്ങൾ ചെയ്ത് നമ്പർ ഓഫ് മൂവീസ് കൂട്ടാനോ എനിക്ക് വലിയ താല്പര്യമില്ല നല്ല മൂവി എപ്പോഴാണോ വരിക അതിൻ്റെ കൂടെ ഭാഗമാവുക അല്ലെങ്കിൽ ഒരു നല്ല ക്രൂവിൻ്റെ ഒപ്പം എന്താ പറയുക നമ്മളും അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ താല്പര്യം സ്ത്രീകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറണം എന്നുള്ളതൊക്കെ ഇപ്പോൾ വളരെ കാര്യങ്ങളായി വളരെ സീരിയസ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ മലയാള സിനിമയിലും അത് തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു നടി കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചാൽ പിന്നെ വേറൊരു കാര്യം അതിന് രണ്ട് വശങ്ങളുണ്ട് ഒരു നടി കല്യാണം കഴിഞ്ഞാൽ അഭിനയിച്ചു കഴിഞ്ഞാൽ കാണുന്ന ആളുകൾക്ക് കാണുന്ന എല്ലാവരും ഇപ്പൊ ഒരു ആക്ട്രസിനെ അതിൽ കാണുമ്പോൾ സ്വാഭാവികമായി അവർക്ക് അവരുടെ സ്വപ്നത്തിലെ ആളുകളും ഇതൊക്കെ ആയിരിക്കും അപ്പൊ വിവാഹം കഴിഞ്ഞു എന്ന് എന്നവരുടെ ഉപബോധം മനസ്സിലൊരു ബോധം വരുമ്പോ ശരിയല്ല ഞാൻ പറഞ്ഞത് അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ അങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോഴായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അവർക്ക് കൊടുക്കാം പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞ അതിനനുസരിച്ചുള്ള വ്യൂവേഴ്സ് അതിനുണ്ടെങ്കിൽ നാളെ ഒരു വീണ്ടും ഒരു പ്രൊഡ്യൂസർ അത് കൊടുക്കാൻ ധൈര്യപ്പെടില്ല അതാണ് പ്രശ്നം നേരെ തിരിച്ച് അതിന് ആളുകൾ നമ്മൾ ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല അതിൽ കണ്ടോണ്ടിരിക്കാനോ അല്ലെങ്കിൽ കണക്കുറവ് ശരി നമ്മൾക്ക് തിരിച്ചു വന്നു നല്ല നല്ല മൂവീസിൽ അഭിനയിച്ചു ഇപ്പം ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണ് ശരിക്കും വ്യത്യാസം വരേണ്ടത് അവരുടെ ആറ്റിറ്റ്യൂഡ് മാറിക്കഴിഞ്ഞാൽ നാളെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂഷനും ഉള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കാൻ അവർക്കും പ്രശ്നം ഉണ്ടാവില്ല ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാറാത്തടത്തോളം കാലം ഇവരെ ഓ ഇവരെ വെച്ചിട്ട് പടം ചെയ്ത് കഴിഞ്ഞാൽ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ് അപ്പം പിന്നെ വേണോ എന്നുള്ളൊരു രണ്ടാമത്തെ ഒരു ചിന്താഗതി അവർക്ക് വരും ശരിക്കും വേണ്ടത് ജനങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറുക എന്നുള്ളത് വേറൊരു കാര്യം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നാല്പത് വയസ്സോ നാൽപ്പത്തഞ്ചോ വയസ്സുള്ള ഇംഗ്ലീഷ് മൂവീസിലെ ആക്ട്രസ്സുകളെയോ അല്ലെങ്കിൽ ഹിന്ദി മൂവിയിലെ അവർ അഭിനയിക്കുമ്പോഴും ഇവർക്ക് നമ്മളുടെ ജനങ്ങൾ തന്നെ യാതൊരു പ്രശ്നവും ഇല്ലാതെ കാണുന്നുണ്ട് ആസ്വദിക്കുന്നുണ്ട് ആ പടം വിജയിക്കുന്നുണ്ട് നമ്മളുടെ മലയാളം എന്ന് പറയുമ്പോൾ നമ്മളുടെ മലയാളികൾ അങ്ങനെ വേണ്ട എന്നൊരു ആറ്റിറ്റ്യൂഡാണ് അപ്പൊ അത് മാറിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ അവസാനിക്കും നൂറ് ശതമാനം സമൂഹം അതിൻ്റെ പങ്കുണ്ട് കാരണം സ്ത്രീകൾക്ക് പൊതുവെ ഒരു എപ്പോഴും ഒരു ആ പെണ്ണല്ലേ എന്ന് പറയുന്ന ഒരു അടിച്ചമർത്തൽ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മളുടെ എനിക്ക് തോന്നുന്നു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ എല്ലാവരും വാഴ്ത്തുന്നതും പൊക്കി പിടിക്കുന്നതും ആ കൂടി ഏതെങ്കിലും ഒരു പീഡനം വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരും അപ്പം മാത്രമാണ് സ്ത്രീക്ക് വാല്യൂവും സ്ത്രീ അമ്മയാണെന്നും സഹോദരിയാണെന്നും എല്ലാവരും തിരിച്ചറിയുന്ന സമയം എവിടെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോൾ മാത്രമാണ് നേരെ തിരിച്ചൊരു നല്ല കാര്യം ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവർ പറയുന്ന ആറ്റിറ്റ്യൂഡ് ഇത്രേ ഉണ്ടാവുള്ളൂ ഓ പിന്നെ അവൾ എന്താണ് ഒരു എപ്പോഴും ഒരു അടിച്ചമർത്തൽ സ്ത്രീക്ക് നൂറ് ശതമാനം ഈ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതിൽ ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ് അവരൊരു മോശമായിട്ട് എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പോൾ ഒരു പീഡനം നടന്നു കഴിഞ്ഞാൽ വരും പുരുഷന്മാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വരും ഇല്ലായെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതേ സമയത്ത് സ്ത്രീ നമ്മളുടെ സമൂഹത്തിലെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകൾക്ക് പ്രശ്നം സ്ത്രീകളും സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ഒരാൾ മുൻപോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ മാതിരി എല്ലാവരും സ്വാർത്ഥരാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ മറ്റൊരാൾ നന്നാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മുൻപോട്ടൊരു കാര്യത്തിന് വരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കതൊരു നൂറ് ശതമാനം അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അത് എന്തുകൊണ്ട് അങ്ങനെ വന്നുപോയി എന്ന് എനിക്കറിയാൻ പാടില്ല ഞാനൊരാൾ വിചാരിച്ചാൽ ഒന്നും ഒന്നും സംഭവിക്കില്ല പക്ഷേ എൻ്റെ അഭിപ്രായം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് എനിക്ക് പറയാം സിനിമ എന്തുകൊണ്ട് അങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതൊന്ന് ഒരുപക്ഷെ ഇന്നത്തെ ജനറേഷനും മാറിയിട്ടുണ്ട് എനിക്കത് നൂറ് ശതമാനം പറയണം കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഞാനും ഇന്നത്തെ ജനറേഷനിലെ ആള് തന്നെയാണ് പക്ഷെ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പഴയ ജനറേഷനിലെ പോലെ ഞാൻ സംസാരിച്ചേക്കാം എനിക്ക് തോന്നുന്നു ഇന്ന് ശരിക്കും അങ്ങനെ ബന്ധങ്ങൾക്കൊന്നും വിലയില്ല ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൽഫിഷാണ് എല്ലാവരും ഞാൻ എന്നുള്ള ഒരു കാര്യം മാത്രമേ എല്ലാവർക്കും ഉള്ളു എൻ്റെ കാര്യം എൻ്റെ 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 എന്നുള്ള ഒരുപാട് അങ്ങനെ ആയിക്കഴിഞ്ഞു അപ്പോൾ സിനിമകളും നമ്മൾ പണ്ട് ഒരുപാട് ബുക്കുകൾ വായിക്കുമ്പോഴും ഓരോരുത്തരുടെ ബുക്കുകൾ വായിക്കുമ്പോഴും അതിലൊരുപാട് ജീവിതങ്ങളുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾക്ക് തൊട്ടടുത്ത് അറിയാമോ നമ്മളും ഇതേപോലെ കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് എപ്പോഴും കമ്പെയർ ചെയ്യാൻ പറ്റായിരുന്നു പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെയൊന്നും ഇന്നും ഒന്നാമത്തെ കാര്യം കൂട്ടുകുടുംബങ്ങളില്ല അങ്ങനത്തെ കാര്യങ്ങളില്ല ഇന്ന് ഭയങ്കര ന്യൂക്ലിയസ് ഫാമിലി ആയി മാറി പിന്നെ ഫ്ളാറ്റുകളിൽ ഒരു ഒരു വലിയ ഫ്ലാറ്റുകളിൽ തന്നെ പല പല ഇതിൽ അപ്പുറത്ത് താമസിക്കുന്ന ആളെ നമ്മൾക്കറിയില്ല അപ്പോൾ ഒരുപക്ഷെ ഒരു ഫ്ലാറ്റിൽ ഇപ്പോൾ നമ്മൾ സിനിമയിൽ തന്നെ കാണിക്കുക അപ്പുറത്തെ ഫ്ലാറ്റിൽ ചിലപ്പോൾ ഒരു മേർഡർ നടന്നാൽ പോലും ഇപ്പുറത്തെ ആരും അറിയണമെന്നില്ല അപ്പം ആരെ താമസിക്കുന്നതെന്ന് പോലും ആർക്കും അറിയില്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ ജീവിതം മാറി ഇത്ര തിരക്കുള്ള ജീവിതത്തിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ലാതെയായി സിനിമകൾ പോലും അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഒരു ദിവസം കിട്ടുന്നതിൽ ഒരു രണ്ടര മണിക്കൂർ എങ്ങനെയെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്യാൻ കാണുന്ന ഒരു ഉപാധിയാണ് ഇപ്പോൾ എല്ലാവരും സിനിമ അതല്ലാതെ അതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയോ അല്ലെങ്കിൽ അതൊന്നൊരു മെസ്സേജ് നമുക്ക് പാസ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇന്നില്ല പണ്ടൊക്കെ നമ്മൾക്ക് ഇപ്പോഴും എല്ലാവരും പറയും എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇപ്പോഴും കള്ളിച്ചെല്ലമ്മ അങ്ങനത്തൊക്കെ പടങ്ങളുടെ കാര്യമൊക്കെ പറയും അപ്പം അവർക്ക് അങ്ങനെയൊക്കെ പറയും ഇന്നങ്ങും അങ്ങനെ ആരും പറയുന്നില്ല എല്ലാവരും ഓരോ ദിവസം എന്താ പറയുക വളരെ ഫാസ്റ്റായിട്ട് ഓടിക്കൊണ്ടുവന്നിരിക്കുന്നു എന്തിൻ്റെയോ പുറകെ ഇങ്ങനെ പായയാണ് അത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചാൽ ആർക്കും ഒന്ന് പിടിച്ചു നിർത്തുന്നു നിൽക്കുക ഞാൻ സമയമില്ല പറഞ്ഞ ഓടുകയാണ് അപ്പോൾ അതുകൊണ്ട് സിനിമയും അങ്ങനെ മാറി സിനിമയും നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒരു അതിൻ്റെ ഉള്ളിൽ പറയുന്നത് അങ്ങനെയാണ് കാരണം ഒരു എഴുതുന്ന ആൾക്കും കാണുന്ന കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയായി മാറി